നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ എല്ലാ വാക്കുകളും അവയുടെ ഉദ്ദേശം, സ്ഥലം, അർത്ഥം, ഒരു വാക്യത്തിനുള്ളിലെ ഉപയോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ 8 ഗ്രാമാറ്റിക്കൽ ഗ്രൂപ്പ്സ് ആയി തരംതിരിച്ചിരിക്കുന്നു. ഈ 8 ഗ്രാമാറ്റിക്കൽ ഗ്രൂപ്പ്സിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. The 8 parts of speech are noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. ഒന്നാമത്തെ ഭാഗം നൗൺ, പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ. Let's see one example. Raju is a driver. Raju ഇവിടെ ഒരു പേരാണ് അല്ലേ? പിന്നെ രാജു എന്താണ്? ഡ്രൈവർ ആണ് അല്ലേ? അപ്പൊ രാജു, ഡ്രൈവർ, ഇത് രണ്ടും നൗൺസ് ആണ്. Now let's see the next parts of speech. Pronoun. നമുക്ക് എല്ലായ്പ്പോഴും രാജു, രാജു ഒരു ഡ്രൈവറാണ്, രാജു ഒരു നല്ല ഡ്രൈവറാണ്, രാജു ടാക്സി ഓടിക്കുന്നവനാണ് എന്നിങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ രാജുവിന് പകരം നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും അല്ലെ? അവൻ. അതാണ് പ്രൊനൗൺ. അതായത് രാജു ഈസ് എ ഡ്രൈവർ, ഹീസ് എ ടാക്സി ഡ്രൈവർ. അപ്പൊ ഹി, അതാണ് പ്രൊനൗൺ. ഇനി അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗം അജക്റ്റീവ്. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നത്, അതാണ് അജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, രാജു ഈസ് എ കെയർഫുൾ ഡ്രൈവർ. രാജു എങ്ങനത്തെ ഡ്രൈവർ ആണെന്നാണ് പറയുന്നത്? കെയർഫുൾ, ശ്രദ്ധാലുവായിട്ടുള്ളൊരു ഡ്രൈവർ അല്ലെ? അപ്പൊ രാജുവിനെ വിശേഷിപ്പിക്കുന്നതാണ് കെയർഫുൾ എന്ന് പറയുന്ന വാക്ക് അല്ലെ? അതായത് ശ്രദ്ധാലുവായ ഒരു ഡ്രൈവർ ആണ് രാജു. ആ കെയർഫുൾ എന്ന വാക്കാണ് അജക്റ്റീവ്. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. വേർബ് ക്രിയയാണ്. രാജു ഡ്രൈവ്സ്. എന്ത് പ്രവൃത്തിയാണ് രാജു ചെയ്യണേ? രാജു ഡ്രൈവ് ചെയ്യണം അല്ലേ? ഡ്രൈവ്, അതാണ് അവിടെ പ്രവൃത്തി, അതാണ് വേർബ്. ഇനി നമുക്ക് അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള അഡ്വേർബ് എന്താണെന്ന് നോക്കാം. അഡ്വേർബ് ക്രിയാവിശേഷണം എന്നാണ് പറയാം. ചെയ്യുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കാനായി നാം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പറയുന്നത് അഡ്വേർബ്. ഈ തന്നിരിക്കുന്ന ഉദാഹരണം നോക്കൂ. രാജു ഡ്രൈവ്സ് കെയർഫുള്ളി, അതായത് രാജു എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്? ശ്രദ്ധയോടെ, കെയർഫുള്ളി. അപ്പൊ കെയർഫുള്ളി എന്നുള്ള വാക്ക് ആ രാജുവിന്റെ ഡ്രൈവിങ്ങിനെ, പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ? രാജു ഡ്രൈവ്സ് കെയർഫുള്ളി. അപ്പൊ കെയർഫുള്ളി, അതാണ് അഡ്വേർബ്. ഇനി നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് പ്രിപ്പൊസിഷൻ. രണ്ട് നൗൺസോ അല്ലെങ്കിൽ നൗൺസ് ആൻഡ് പ്രൊനൗൺസ് തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കാനാണ് പ്രിപ്പൊസിഷൻ. എക്സാമ്പിൾ, രാജു പാർക്സ് ഹിസ് കാർ അറ്റ് ദ ടാക്സി സ്റ്റാൻഡ്. രാജുവിന്റെ കാർ പാർക്ക് ചെയ്യുന്നത് ടാക്സി സ്റ്റാൻഡിലാണ് അല്ലെ? അപ്പൊ രാജുവിന്റെ കാറും ടാക്സി സ്റ്റാൻഡും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന വാക്ക് ഏതാണ്? അറ്റ്, അതാണ് പ്രിപ്പൊസിഷൻ. സോ അറ്റ് ഈസ് ദ പ്രിപ്പൊസിഷൻ ഹിയർ. ഇനി നമുക്ക് അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള കൺജങ്ഷൻ എന്താണെന്ന് നോക്കാം. വാക്കുകളോ സെന്റൻസുകളോ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാജു ഡ്രൈവ്സ് കാർ ആൻഡ് ബസ്. ഇവിടെ കാറും ബസ്സും അല്ലെ? ആൻഡ് ആ വാക്കാണ് ഇവിടെ കൺജങ്ഷൻ. ഇനി നമുക്ക് അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചായ ഇന്റർജെക്ഷൻ എന്താണെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഫീലിംഗ്സ് കാണിക്കാൻ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, സർപ്രൈസ്, സങ്കടം, ഇവയൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്റർജെക്ഷൻ. ഫോർ എക്സാമ്പിൾ, രാജു നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ രാജു ഒരു ദിവസം വരെ സൂപ്പർ ആയിട്ട് വണ്ടി ഓടിക്കുന്നത് കാണുമ്പോ നമ്മൾ പറയണോ വാവ് എന്ന് പറയില്ലേ? ആ വാവ് എന്നുള്ളത് ഇന്റർജെക്ഷൻ ആണ്. അതുപോലെ ഓ, ഔച്ച്, അലാസ്, ഓ നോ, ഇവയെല്ലാം ഇന്റർജെക്ഷൻസ് ആണ്. അപ്പോൾ parts of speech edakeyanu manasilayile? The 8 parts of speech are noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. adutha videoyil namukku iva oronnum vishadamayi parichayapadam.